വീട്ടിലെല്ലാരും ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. ഒരാപത്ത് വന്നാ ഓടി വന്ന് കൂടെ നിൽക്കും. സ്നേഹിച്ച തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചങ്ക പറിച്ചു തരും. നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് വേണ്ടതൊക്കെ അറിഞ്ഞു ചെയ്യും. അതാ ഞാൻ നല്ല മനുഷ്യനെന്ന് പറഞ്ഞു. അല്ല, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? അതെല്ലോ, ചേട്ടന് നല്ല മനുഷ്യനാ. എന്നാലും എന്നേക്കാൾ കൂടുതൽ എന്തെങ്കിലും പ്രത്യേകത അയാൾക്കുണ്ടോ? പ്രത്യേകതയോ? അതായത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം പെൺകുട്ടികൾക്ക് അയാളോട് ഇടപെടാനും സംസാരിക്കാനും ഒരു മടിയുമില്ല. ഒരു വല്ലാത്ത ഫ്രീഡം അവരയാളുടെ മുന്നിൽ കാണിക്കുന്നു. അല്ല, അതിനെന്താ കാരണം? ഓ, ചേട്ടന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ശ്രീയേട്ടന് മാനറിസങ്ങൾ അറിഞ്ഞ് പുതിയ ക്യാരക്ടർ അഭിനയിക്കാനാ അല്ലേ? അതെ അതെ. ശ്രീയേട്ടന്റെ ഏറ്റവും വലിയ പ്രത്യേകത വൃത്തിശീല. അഴുക്കോ പൊടിയോ ഒരിടത്ത് കണ്ടാലും ശ്രീയേട്ടൻ സഹിക്കില്ല. കയ്യിൽ എപ്പോഴും ഒരു കേർച്ചിഫ് ഉണ്ടായിരിക്കും. ആരെങ്കിലും ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തലുണ്ടല്ലോ. ചേട്ടനൊരു ഷേക്ക് ഹാൻഡ് തന്നെ. ഇങ്ങനെ അങ്ങോട്ട് തുടയ്ക്കും. ഇനി ആരെങ്കിലും ദേഹത്ത് തൊട്ടാ ആ ഭാഗവും ഇങ്ങനെ തുടയ്ക്കും. അമിത വൃത്തിശീലം ഒരു അസുഖമാ, OCD എന്ന് പറയും. അതൊക്കെ എനിക്കും അറിയാം. എന്നാലും വൃത്തിയുള്ള ആണുങ്ങളെ ഏത് പെൺകുട്ടിയെ ഇഷ്ടപ്പെടാത്തത്? ഞങ്ങൾ പെണ്ണുങ്ങളെക്കാളും നന്നായി ശ്രീയേട്ടൻ വീടും പരിസരവും ഭംഗിയായിട്ട് സൂക്ഷിക്കും. വീട്ടിലെ നനച്ചിട്ട തുണികൾ വരെ വൃത്തിയായി മടക്കി വെക്കുന്നത് ശ്രീയേട്ടനാ, അറിയോ? കണ്ടില്ലേ, വൃത്തിയാക്കൽ ഒരു കലയാണെന്ന് നമുക്ക് തോന്നിപ്പോയില്ലേ? നീ ഇതുവരെ റെഡിയായില്ലേ? നിനക്ക് കോച്ചിങ്ങിന് പോണ്ടേ? ഇപ്പൊ റെഡിയാവാം. ചുരിദാർ തേക്കാൻ അയൺബോക്സ് കുത്തിയിരിക്കുവാ. നിന്റെ ചുരിദാർ ഞാൻ തേച്ചു വെച്ചല്ലോ, അത് കണ്ടില്ലേ? നീ എന്താലോചിച്ച് നടക്കുവാ? ഏട്ടൻ തേച്ച ചുരിദാർ എനിക്കിപ്പോ ഇടാൻ പറ്റില്ല, ഭയങ്കര ടൈറ്റാ. എന്നാ ആര് പറഞ്ഞു? നിനക്ക് പാകമാകും വിധം സ്റ്റിച്ച് അഴിച്ചിട്ടാ ഞാൻ തേച്ചു വെച്ചത്. അയ്യോ സോറി, ഞാൻ നോക്കിയില്ല. ഡ്രസ്സ് പാകാവുന്നില്ലെങ്കിൽ അത് വാ തുറന്ന് പറയണം. നീ പറഞ്ഞാലല്ലേ എനിക്ക് പുതിയത് വാങ്ങിത്തരാൻ പറ്റൂ. പുതിയ ഡ്രസ് വാങ്ങുന്ന കാര്യം ഇങ്ങനെയാണോ അനിയത്തോട് പറയേണ്ടത്? ഇയാൾക്കത് ഇത്തിരി സോഫ്റ്റായിട്ട് പറഞ്ഞൂടെ. ശ്രീയേട്ടൻ എല്ലാരോടും ഇങ്ങനെ സംസാരിക്കൂ, പക്ഷെ അതുകൊണ്ട് ആർക്കും ദേഷ്യമൊന്നും തോന്നില്ല. ഇത്രയും കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്നോർത്ത് സന്തോഷിക്കേ ഉള്ളൂ. നിന്നോടും കാവ്യയോടൊക്കെ അയാൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? പിന്നല്ലാതെ, പ്ലസ് വണ്ണിന് എനിക്ക് എല്ലാ വിഷയത്തിനും A+ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ശ്രീയേട്ടൻ പറഞ്ഞത് എന്താണെന്നറിയോ? പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഒക്കെ മാർക്ക് വാങ്ങിക്കൂട്ടിട്ട് ഒരു കാര്യമില്ല, മിടുക്കിയാണല് എൻട്രൻസ് മെറിറ്റില് പാസ്സാവൂന്ന്. എന്നിട്ട് കല്യാണിക്ക് ദേഷ്യം വന്നില്ലേ? എന്തിന്? ശ്രീയേട്ടൻ എന്നെ അനുഗ്രഹിച്ചാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ശരി ശരി, വെറുതെ വാചോടിച്ചിരിക്കാതെ പോരുന്ന് പഠിക്കാൻ നോക്ക. അല്ല, ചേട്ടനും ചേച്ചി ഇവിടെ ഉള്ള സ്ഥിതിക്ക്. ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ എന്താ? പഠിച്ചൂടെ, പഠിച്ചൂടെ. പഠിക്കാം. എന്നാ പൊക്കോ. ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? എന്താടി? നീയും ചേട്ടനും തമ്മില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? എന്ത് പ്രശ്നം? അല്ല, ആ വീഡിയോ ഇഷ്യൂ ഇപ്പോഴും നിന്റെ മനസ്സിൽ ബാക്കിയുണ്ടോന്ന് എനിക്കൊരു സംശയം. ചേട്ടനെ നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ടും എന്തിനാ വെറുതെ ആ മനസ്സിനെ വേദനിപ്പിക്കുന്നത്? ഞാൻ ആരെയും വേദനിപ്പിക്കുന്നൊന്നുമില്ല, ഒക്കെ നിന്റെ തോന്നല. അല്ല, ചേച്ചിയുടെ രാവിലത്തെ പെരുമാറ്റം ഒട്ടും ശരിയായില്ല. ചേട്ടന് ഇഷ്ടാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ നീ രാവിലെ വക്കീലിന്റെ കൂടെ ഔട്ട് ഹൗസിനകത്തേക്ക് പോയത്. ചേട്ടന്റെ മനസ്സിൽ വക്കീലിന് നിന്നെയും കുറിച്ച് എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെന്നറിയാൻ പരീക്ഷിച്ചതല്ലേ നീ?
അല്ല, അമ്മയോടും ശ്രീകുട്ടിയോടും മാപ്പ് പറയാൻ വേണ്ടി തന്നെയാ ഞാൻ പോയത്. പക്ഷേ ചേട്ടൻ കണ്ടു നിൽക്കാൻ നീ പോയത് ഒട്ടും ശരിയായില്ല ചേച്ചി. ചേട്ടനെ അറിയാതെ തന്നെ അവരെ കണ്ട് സംസാരിക്കാൻ നിനക്ക് അവസരം കിട്ടിയേനെ. ഒളിച്ചും പാത്തും ഞാൻ അവരെ കണ്ടിരുന്നെങ്കിൽ നിന്റെ ചേട്ടൻ എന്നെ പറ്റി വേറെ വല്ല കഥയും മെനഞ്ഞെടുത്തേനെ. അതാണല്ലോ അനുഭവം. ഇതിപ്പോ സ്ട്രെയിറ്റാ, വളഞ്ഞ വഴി എനിക്ക് പരിചയമില്ലാന്ന് ജീവയെ മനസ്സിലാക്കട്ടെ. കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും ചേട്ടൻ തന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്നാണോ നീ പറയുന്നത്? മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതൊക്കെ എങ്ങനെ സംഭവിച്ചു നീ പറ. എന്റെ സ്ഥാനത്തൊരു തൊട്ടാവാടി പെണ്ണായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ഒന്നുകിൽ ഒരു മുഴം കയറിൽ എല്ലാം അവസാനിപ്പിച്ചേനെ, അല്ലെങ്കിൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പഴി കേട്ട് ഏതെങ്കിലും ഇരുട്ട് മുറിയില് ജന്മം കരഞ്ഞു തീർത്തേനെ. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ വിശ്വാസ്യത തിരിച്ചറിയേണ്ടത് എന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, മനസ്സുകൊണ്ട. ആ ബോധം ഉണ്ടാവട്ടെ നിന്റെ ചേട്ടന്. ചേട്ടനിപ്പോ എല്ലാം ബോധ്യമായിട്ടുണ്ട്. നീ നിന്റെ പിണക്കൊന്ന് മാറ്റിവെക്കേച്ചി. എനിക്ക് ആ മനുഷ്യനോട് ഒരു പിണക്കവും ഇല്ല. കൂടെ നിൽക്കുന്നത് ശത്രുവാണോ മിത്രമാണോ എന്ന് തിരിച്ചറിയാ തയലോട് സഹതാപം മാത്രമേ ഉള്ളൂ. സ്നേഹത്തിലൂടെയാ ആ തിരിച്ചറിവുണ്ടാകേണ്ടത്, അല്ലാതെ നീ ഇപ്പൊ ചെയ്യുന്നതുപോലെ വേദനിപ്പിച്ചും പരിഹസിച്ചു അല്ല. ഇന്നലെ വരെ ക്രൂരമായി ചവിട്ടി മെതിച്ച് അപമാനിച്ച ഒരാളെ ഇന്നു മുതൽ സ്നേഹിച്ചോളം പറഞ്ഞാൽ അതനുസരിക്കാൻ ജീവിതം അയാൾ അഭിനയിച്ചു തീർക്കുന്ന ഒരു സിനിമയല്ല. എന്റെ മനസ്സിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ജീവയാ. അതുവരെ എന്റെ സ്നേഹം എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയുള്ളൂ. സമ്മതിച്ചു. പക്ഷേ നീയും കൂടി വിചാരിച്ചാലേ നിന്റെ മനസ്സിലെ കരട് ഒഴിയൂ. ദയവേത് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ചേട്ടനെ പ്രവോക്ക് ചെയ്യരുത്. പകരം സ്നേഹിച്ച് തെറ്റ് തിരുത്താനുള്ളൊരു അവസരം നീ തന്നെ ഉണ്ടാക്കിക്കൊടുക്ക് പ്ലീസ് ചേച്ചി. എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് കരുതി സമാധാനിച്ചിരിക്കുന്ന നമ്മുടെ അമ്മയും മുത്തശ്ശനെങ്കിലും നീ ഓർക്കണം. കാര്യത്തിലും വൃത്തിയും വെടുപ്പുമില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യ? ഈ സാരിയൊക്കെ ഇങ്ങനെ അലക്ഷ്യമായിട്ടിട്ട് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എന്താ പ്രയോജനം? നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ദേവാലയം എന്ന് എന്നാ കാവ്യം നീ മനസ്സിലാക്ക? സോറി കണ്ണേട്ടാ, അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞ് കീർത്തി വിളിച്ചപ്പോ വേറൊന്നും ഓർത്തില്ല. ഓർക്കണം. ഇതൊക്കെ വീണ്ടും ഉപയോഗിക്കാനുള്ളതാണെന്ന് എപ്പോഴും ഓർമ്മ വേണം. എല്ലാം ഇരിക്കേണ്ടടുത്ത് വെച്ചാൽ എന്താ നിനക്ക് കുഴപ്പം?
ദേ കണ്ടോ, ഇതൊക്കെ നേരെ വെക്കണ്ടേ? ഇത് വിടരിക്കട്ടെ, ഇത് അത് വയ്ക്കും. ഇങ്ങനെ അത് മറന്നു ഇത് മറന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വൃത്തിഹീനമായ സാഹചര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? വേണ്ട കണ്ടട്ടാ, ഒക്കെ ഞാൻ മാറ്റിക്കോളാം. വേണ്ട, എനിക്കറിയാം ഇതൊക്കെ ചെയ്യാൻ. പ്ലീസ്, എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ. പരിസരം പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ശരീരവും. വൃത്തിയുള്ള ശരീരത്തിലെ നല്ല മനസ്സും ആത്മാവും ഉണ്ടാവുമെന്ന് നീ കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ആ ഒക്കെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. എന്തായാലും എനിക്കിപ്പ സന്തോഷായി കണ്ണേട്ടാ. ഇപ്പഴാ കണ്ണേട്ടൻ എന്റെ മനസ്സിനിണങ്ങിയ ഭർത്താവായത്. എങ്കിൽ കൊടുക്കൈ. ഓർമ്മയുണ്ടല്ലോ, ഇപ്പൊ മുതല് ചേട്ടനോട് നീ സൗമ്യമായും സ്നേഹമായും പെരുമാറിക്കോണം. അല്ലെങ്കിൽ വേണ്ട, നിന്നെ ഒറ്റയ്ക്ക് വിട്ടാ ശരിയാവില്ല. നീ ചേട്ടനോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് എനിക്കും കാണണം. നടക്കങ്ങോട്ട്. ഒന്ന് പോ കീർത്തി, ഞാൻ മാനേജ് ചെയ്തോളാം. അങ്ങനെ നീ തനിയെ മാനേജ് ചെയ്താ ശരിയാവില്ല. ഇവിടുന്ന് പോകുന്നതിന് മുൻപ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സ്നേഹത്തിലാക്കിയിട്ട് ഞാൻ അടങ്ങും. നടക്കങ്ങോട്ട്. എന്നെ പറഞ്ഞു വിടാനുള്ള പൊതി നീ മനസ്സിൽ വെച്ചാ മതി. മെല്ലെ അടുത്ത് എന്ന് ചന്ദനം തൊട്ടുകൊടുക്ക. നിന്റെ ചേട്ടന് ചന്ദനവും സിന്ദൂരവും ഒന്നും തൊടുന്നത് ഇഷ്ടമല്ല. അച്ഛമ്മ നിർബന്ധിച്ചാ പോലും അമ്പലത്തിൽ കയറാ താളാ. അതൊന്നും സാരില്ല, തൊട്ടുകൊടുക്കുന്ന നീയല്ലേ, ഇഷ്ടായിക്കോളൂ. ചെല്ല്. വേണ്ട മോളെ. നിന്നോട് ചെല്ലനല്ല പറഞ്ഞത്, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇത് ചെയ്യും. ചെല്ല്. മനുഷ്യനായ ഇത്തിരി വൃത്തിയും വെടുപ്പൊക്കെ വേണം.
നീ എന്താ എന്റെ നെറ്റി കൊണ്ട് തേച്ചത്? അമ്പലത്തിലെ പ്രസാദം. അതൊന്ന് പറഞ്ഞൂടെ, ഞാൻ വിചാരിച്ചു വൃത്തിയില്ലാത്ത കൈകൊണ്ട്. വൃത്തിയില്ലാത്തത് എനിക്കല്ല, നിങ്ങൾക്കാ. രാവിലെ 9 മണിയായി, നിങ്ങൾ ഇതുവരെ കുളിച്ചോ? എന്നിട്ട് എന്നെ വൃത്തി പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. അത് പിന്നെ ഞാൻ ഈ പരിസര വൃത്തിയുടെ കാര്യം. അയ്യോ, ഞാൻ ബാഗിൽ അടുക്കി വെച്ചിരുന്ന സാരികളൊക്കെ ആരാ ഇങ്ങനെ നാശമാക്കിയത്? നീ വരുന്നതിന് മുമ്പേ അടുക്കി വെക്കാൻ തുടങ്ങിയായിരുന്നു ഞാൻ. ഭംഗിയായി മടക്കി വെച്ചിരുന്നത് എടുത്ത് കൊളമാക്കിയിട്ട് നിങ്ങൾ കൂടുതൽ വാചമൊന്നും അടിക്കണ്ട. ഞാൻ ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കി തരാം. ബേസ്മെന്റിൽ കിടന്നതൊക്കെ ആരെങ്ങനെ വാരിയിട്ടേക്കുന്നേ? ആരോ ഒരാൾ. രാവിലെ സമയമില്ലാതിരുന്നിട്ട് കൂടി മുറി തൂത്ത് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയത്. എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം നിങ്ങൾ നാശമാക്കിയതാ. അയ്യോ അല്ല, നിങ്ങൾ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നേ? ദ്രോഹിച്ച് അടങ്ങുന്നുള്ള വാശിയിൽ ഒരെന്ന് കാട്ടിക്കുട്ടിയ ഞാൻ പിന്നെ എന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ സ്നേഹിക്കുന്നില്ല പോലും. കരണത്തടിച്ചാൽ മറുകരണം കാട്ടിക്കൊടുക്കാൻ ഞാൻ മഹാത്മാവൊന്നുമല്ല. ഇതൊക്കെ നന്നായിട്ട് അയൺ ചെയ്ത് മടക്കി വെക്കാത്തതിന്റെ കുഴപ്പാ. ഞാൻ ചെയ്യാം. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? എങ്ങനെ വൃത്തിയായി അയൺ ചെയ്യാന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം, നോക്കിക്കോ. എന്തിനെങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന എന്നോട് പറയേച്ചി? ഞാൻ നമ്മുടെ കാവ്യച്ചടൻ ചേട്ടനെ കാര്യം ഓർക്കുമായിരുന്നു. എന്താ ചേച്ചി, സ്നേഹത്തോടെ പെരുമാറുന്ന ചേട്ടനെ കാവ്യച്ചി അകറ്റി നിർത്തുന്നു എന്നായിരുന്നു ഇതുവരെ എന്റെ ധാരണ. പക്ഷേ അതങ്ങനെയല്ല. സ്നേഹത്തോടെ പെരുമാറുന്ന ചേട്ടനെ കാവ്യച്ചി അകറ്റി നിർത്തുന്നു എന്നായിരുന്നു ഇതുവരെ എന്റെ ധാരണ. പക്ഷേ അതങ്ങനെയല്ല. ചേച്ചിയെന്നല്ല, ആർക്കായാലും ചേട്ടനെ സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. കീർത്തേച്ചയ്ക്ക് അങ്ങനെ തോന്നാൻ എന്താ കാരണം? പറ ചേച്ചി. ചേട്ടന് തീരെ നീറ്റ്നെസ് ഇല്ല മോളെ. കാവ്യച്ചി അടുക്കി വെച്ചിട്ട് പോയത് മുഴുവൻ ചേട്ടൻ വലിച്ചു വാരിയിട്ട് അലങ്കോലാക്കി. വൃത്തിയുടെയും വെടിപ്പിന്റെ കാര്യം പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ കിടന്ന് വഴക്കിടുക. ഇതിനു മുമ്പ് ചേട്ടന് നീറ്റ്നെസ് ഇല്ലെന്ന് കീർത്തേച്ചയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇന്ന് ഞാനത് ശ്രദ്ധിച്ചത്. നമ്മുടെ കാവ്യച്ചി ചേട്ടന് ഇഷ്ടമല്ല, അതായി വൃത്തിയില്ലായ്മയുടെ കാരണം. എന്താ നിനക്ക് അങ്ങനെ തോന്നിയത്? ശ്രീയേട്ടൻ എല്ലാരും ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് ചേട്ടൻ എന്നോട് ചോദിച്ചു. വൃത്തിയുള്ളവരെ എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമാണെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു. കാവ്യച്ചയ്ക്കോ അങ്ങനെയാണോന്ന് ചോദിച്ചു. കാവ്യച്ചയുടെ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടി ചേട്ടൻ വൃത്തിയില്ലാതെ നടിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ശരിയായിരിക്കും. രാവിലെ കാവ്യച്ചി വക്കീലിനോട് സംസാരിച്ചതൊന്നും ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കും തോന്നിയതാ. ചേട്ടന് ചേച്ചിയോടുള്ള ദേഷ്യം മാറ്റാൻ എന്താ വഴി? നമുക്കൊന്ന് സംസാരിച്ചാലോ? കാവ്യച്ചി പാവാണെന്ന് നമ്മള് പറഞ്ഞ ചേട്ടൻ കേക്കില്ലേ? നോക്കാം. നീ എന്തായാലും അമ്മയുടെ മുത്തശ്ശനോട് ഇതൊന്നും പറയണ്ട. അത് പിന്നെ നിനക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതായതുകൊണ്ട്
കുറച്ച് കൂടുതൽ ചൂടാക്കി തേക്കാന്ന് കരുതി. നിങ്ങൾ എന്നെ ഇങ്ങനെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന എന്തിനാ? എനിക്ക് എത്ര ഇഷ്ടപ്പെട്ട സാരി ആയിരുന്നു എന്നറിയാവോ? നിങ്ങളിത് മനഃപൂർവ്വം കരിച്ചതാ. ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഇതിന് പകരം ഇതുപോലത്തെ 10 സാരി ഞാൻ നിനക്ക് വാങ്ങിച്ചുതരാം. 10 അല്ല 100 സാരി വാങ്ങി തന്നാലും ഇതിന് പകരം ആവില്ല. എന്റെ അമ്മ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങി തന്നതാ. ഇതിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്തും നിങ്ങൾക്ക് യൂസ് ആൻഡ് ത്രോ ആണല്ലോ. ഒന്ന് പതുക്കെ ആന്റിയോ മുത്തച്ഛനോ കേട്ട എന്ത് വിചാരിക്കും? കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. എന്നെ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ എല്ലാവരും അറിയട്ടെ. ഒന്ന് പതുക്കെ ആന്റിയോ മുത്തച്ഛനോ കേട്ട എന്ത് വിചാരിക്കും? കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. എന്നെ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ എല്ലാവരും അറിയട്ടെ. മതി നിങ്ങളുടെ സഹായം. കവിയെ ഒരു മിനിറ്റ്. ദേ ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് എടുത്തോണ്ട്. തന്നെത്താനും കൊടുത്താ മതി. ചേച്ചിയോടുള്ള ദേഷ്യം തീർക്കാൻ ഇങ്ങനെയൊന്നും ചെയ്ത് ശരിയല്ല ചേട്ടാ. ദേഷ്യം എനിക്ക് കാവ്യയോടോ? അതെ, അതുകൊണ്ടാണല്ലോ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഈ സാരി ചേട്ടൻ കരിച്ചു കളഞ്ഞത്. ദൈവം ഇല്ലെന്നൊക്കെ പറയുന്നത് വെറുതെ. ആരായാലും ഈ സന്ദർഭത്തിൽ ദൈവത്തെ വിളിച്ചു പോകും. നിങ്ങളെങ്കിലും ഒന്ന് വിശ്വസിക്ക, കാവ്യയോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല. പിന്നെ ഈ സാരി? ഓ, അതെന്റെ വിധി. അല്ലാതെ എന്ത് പറയാം? വിധിയോ? അതെ, ഈയിടെ ആവശ്യമില്ലാത്ത കുറെ പ്രശ്നങ്ങൾ എന്റെ ഭാഗത്തു നിന്നുണ്ടായല്ലോ. അതൊന്ന് പരിഹരിച്ച് കാവ്യ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാ ഞാൻ. ദേ കണ്ടില്ലേ, ചേട്ടന് ഇതിനെ കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ലായിരുന്നല്ലേ. ഇല്ല, ജീവിതത്തിൽ ആദ്യമായിട്ടാ തേപ്പോട്ടി കൈകൊണ്ട് ഓടുന്നത്. എന്നാലും ചേട്ടന് ഒരു കാര്യത്തിൽ സമാധാനിക്കാം. എന്താ? നല്ല തേപ്പ് തന്നെ കിട്ടിയില്ലേ? ഒന്നൊന്നര തേപ്പായി പോയി. എന്തായാലും ഇനി ചേട്ടൻ വിഷമിക്കണ്ട. കാവ്യച്ച് ഇംപ്രസ് ചെയ്ത് ആവാഹിച്ച് കുപ്പിയിലാക്കാൻ ചേട്ടന് ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും കാണും. നേരാണോ? അതന്നെ ചേച്ചിയുടെ ഫുൾ സാരികളും ഞങ്ങൾ തയ്ച്ചു തരാം. ഒക്കെ ചേട്ടൻ തന്നെ തയ്ച്ചതെന്ന് കാവ്യച്ചോട് പറഞ്ഞാ മതി. എങ്കിൽ ഞാൻ പോയി സൂത്രത്തിലെല്ലാം എടുത്തോണ്ട് വരാം. ശരി, വേഗം ചെല്ല. ഇപ്പോ നമ്മള് പേടിച്ച പോലൊന്നുമില്ലല്ലോ. ഇപ്പഴാ സമാധാനായത്. എന്റെ ആഗ്രഹങ്ങൾ ഒന്നല്ല, 1000 ഉണ്ട്. അതിൽ 10 എണ്ണം സാധിച്ചു തരാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല.